ഹായ് അസ്സലാമു അലൈക്കും. പാത്തൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയാണ്. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അറബിക് ഡെസേർട്ടാണ്, ലയാലി ലുബ്നാൻ എന്ന് പറഞ്ഞിട്ടൊരു അറബിക് ഡെസേർട്ടാണ്. ഇത് കാരമലും കൂടെ ചേർന്ന് വരുമ്പോൾ നല്ല കിടിലം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതായത് ഒരു 3/4 ലിറ്ററോളം വരും പാൽ. മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ പഞ്ചസാരയാണ് ചേർത്താലും മതിയെ, രണ്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുഡിങ് സാധാരണ പഞ്ചസാരനെ കാട്ടി നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തരിയാണ്. തരി എന്ന് പറഞ്ഞാൽ റവ. നമ്മൾ തലശ്ശേരിക്കാർ പൊതുവേ തരി എന്നാണ് പറയല്ലോ, അതുകൊണ്ട് തരി എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ തരി ചേർത്ത് കൊടുക്കാം. തരി കൂടിപ്പോവുകയും ചെയ്യരുത്, കുറഞ്ഞു പോവുകയും ചെയ്യരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളെ പുഡിങ് സെറ്റായി കിട്ടില്ല, അഥവാ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ പുഡിങ് ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 3/4 ലിറ്റർ പാലിന് ഞാനിവിടെ ഒരു 1.5 കപ്പിൽ പിന്നെ തരിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കട്ടയില്ലാണ്ട് ഇളക്കിയതിന് ശേഷം മാത്രമേ ഗ്യാസ് ഓണാക്കേണ്ട ആവശ്യമുള്ളൂ. നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പിന്നെ ഇത് കട്ട പിടിച്ചു. പിന്നെ കട്ട പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുഡിങ് കാണാനും കഴിക്കാനൊന്നും ഒരു മുഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ കൈവെക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു തുള്ളി മതിയാവും, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്രീമാണ്. ഒരു ബോട്ടിൽ ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുഡിംഗ് മിക്സ് ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഞാൻ ഇതിലേക്കാണ് പുഡിംഗ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാധാ പുഡിംഗ് ട്രേയിൽ ഒഴിച്ചാലും മതിയേ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. അത് നമ്മളെ പുഡിംഗ് ഇതിൽ നിന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മളെ പുഡിംഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ടെടുക്കണം, എന്നാലേ ഇത് ട്രയലിൽ നിന്ന് ഇളകി വരുള്ളൂ. പിന്നെ അത് നമ്മൾ ഇതിലേക്ക് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ചേർക്കാതെ തന്നെ ആയതുകൊണ്ട് ഈ പുഡിംഗ് നന്നായിട്ട് തണുത്തിട്ട് തന്നെ സെറ്റായി കിട്ടണം. അതിനിപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ടെടുക്കാം. അതിനുശേഷം മാത്രമേ നമുക്ക് കാരമൽ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ കഴിയുള്ളൂ. ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം ഫ്രിഡ്ജിൽ. പിന്നെ ആ സമയത്ത് നമുക്ക് അത് തണുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാരമലിൻ്റെ സോസ് റെഡിയാക്കിയിട്ടെടുക്കണം. അപ്പോൾ അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുക. പിന്നെ ഞാനിവിടെ 1 കപ്പിലെ പഞ്ചസാരയാണ് എടുത്തത്. പഞ്ചസാര നന്നായിട്ട് ഇതേപോലെ ഒന്ന് കാരമലായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ. പാല് നല്ല ചൂടുള്ള പാൽ തന്നെ ചേർത്ത് കൊടുക്കണേ, തണുത്ത പാല് ചേർക്കരുത്. നല്ല ചൂടോടുകൂടി തന്നെ പാല് ചേർത്ത് കൊടുക്കാം. പാൽ ഇതുപോലെ ആദ്യം തന്നെ പിന്നെ മുഴുവനായിട്ട് ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മളെ കാരമൽ സിറപ്പ് നന്നായി തിക്കായി പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. തിക്കായി കഴിഞ്ഞാൽ നമ്മൾ പുഡിങ്ങിൻ്റെ മേലെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പുഡിങ്ങിൻ്റെ മേലെ പിടിക്കില്ല, അത് പിന്നെ കാരമൽ വേറെ പുഡിങ് വേറെ ആയിട്ട് നിൽക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തിട്ടെടുക്കാൻ, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു. കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കയ്പ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിലേക്ക് കിട്ടാൻ. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലയാലി ലുബ്നാൻ എന്ന് പറഞ്ഞ അറബിക് ഡെസേർട്ട് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കാരമലും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. പിന്നെ അതിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ചെയ്യുന്ന സമയത്ത് കയ്യിലൊന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കാം. കയ്യിലൊക്കെ കാരമൽ ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ എന്തായാലും സ്കിൻ അടക്കം ഇങ്ങോട്ടേക്ക് വരും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ കുട്ടികളൊന്നും അടുത്ത് നിർത്താതെ ചെയ്തിട്ടെടുക്കുക.
അപ്പോൾ കൈ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ആ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടാ. ഇത് തണുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പുഡിങ് ഞാനെടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ പുഡിങ്ങിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മെല്ലനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം മാത്രമേ ഇതേപോലെ ട്രേയിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പുഡിങ് ട്രേയിൽ നിന്ന് പെട്ടെന്നൊന്നും ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. മഷാല്ല, നമ്മളെ ലയാലി ലുബ്നാൻ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമലിൻ്റെ സിറപ്പും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തരിയുടെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയതുകൊണ്ടാണ് ഇത് ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ തരി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ലൂസായിപ്പോ ട്രേന്നൊന്നും ഇങ്ങോട്ടേക്ക് വരില്ല. അഥവാ തരി പിന്നെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിപ്പോൾ നമുക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു പിന്നെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ലിറ്റർ പാലിന് 1.5 കപ്പിലെ റവ, ആ ഒരു കണക്കാണ് കേട്ടോ എടുത്തത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് പിസ്തൻ്റെ പൊടിയും കൂടി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ലയാലി ലുബ്നാൻ കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാല്ലാ ഇനിയും അടുത്ത നല്ല വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ.